हाई फ्रेंड्स एल्लार्क्कुम यूट्यूब चानलिलेक्क स्वागतम। टप्पियोका केक् माइक्रोग्रीन केक् अगले पल वेरैटी केक नम्मुडे चानल मुन्ने चेय्तिट्टुंडेंकिलुम इन्न अतिल निन्नुम व्यत्यस्तमायि चिक्कन कोंडुल्ल ओरु केक् रेसिपीयुमायिट्टाण वन्निट्टुल्लत्। ओवनुम बीट्रूम ओन्नुम इल्लाते एल्लार्क्कुम ईसी आयिट्ट चेय्तेडुक्कान पट्टुन्न नल्ल टेस्टी आयिट्टुल्ल ओरु केक् आण ई चिक्कन केक्। अप्पोल वेगम तन्ने नमुक्क ई चिक्कन केक् एंगने उंडाक्कुन्नेन्न नोक्काम। അതിനായിട്ട് ഞാനിവിടെ ഒരു 250 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്, ബോൺലെസ് ചിക്കൻ. അത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു 6 ചെറിയ ഉള്ളി, 2 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എന്നിവയും ചെറുതായിട്ട് കട്ട് ചെയ്ത് നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരാഴ്ച ഒന്ന് അരച്ചെടുത്തതിന് ശേഷം അതിലേക്ക് 2 മുട്ട കൂടി പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം. മുട്ടയും ഒഴിച്ച് വീണ്ടും നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഒട്ടും വെള്ളമില്ലാത്ത ഒരു ബൗളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് 1 കപ്പ് മൈദ മാവ് ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ഉപ്പ്, ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം ഇടുന്നുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് യൂസ് ചെയ്തത്. അര ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവയും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു പാത്രം അടുപ്പിൽ വെച്ച് ഫ്ലെയിം ഓൺ ചെയ്യാം. പാത്രം നന്നായി ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണയെ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ആ കേക്കിൻ്റെ മാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ എടുത്ത് എണ്ണ വെച്ച് നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്തതിന് ശേഷം അത് വെച്ചാണ് മാവ് കോരി എണ്ണയിലോട്ട് ഇടുന്നത്. കറക്റ്റ് ഷേപ്പിന് കിട്ടണമെങ്കിൽ ആ മാവ് ജസ്റ്റ് കയ്യിൽ വെച്ചൊന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ കറക്റ്റ് ബോൾ ഷേപ്പിൽ കിട്ടും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ലോ ഫ്ലെയിമിലിട്ട് വേണം നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാൻ. ഒരു സൈഡൊന്ന് ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴേക്കും തിരിച്ചിട്ട് കൊടുക്കാം. അതുപോലെ ഈ കേക്ക് ഫുള്ളൊന്ന് നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ കുക്ക് ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ കുക്ക് ചെയ്യണം. ഹൈ ഫ്ലെയിമിൽ ഇടുകയാണെങ്കിൽ പെട്ടെന്ന് പുറമേ കരിഞ്ഞ് വരികയും ചെയ്യും, ഉൾഭാഗം വേഗമില്ല. കാരണം ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടണം. അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഇത് കുക്ക് ചെയ്തെടുക്കണം. ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളതും കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. കേക്ക് നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല സ്പോഞ്ച് കൺസിസ്റ്റൻസിയിലും നന്നായിട്ട് കുക്കായിട്ടും കിട്ടിയിട്ടുണ്ട്. കുറച്ച് ചീസും ടൊമാറ്റോ സോസും കൂടെ കൂട്ടി കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇതൊന്നും ഇല്ലെങ്കിൽ കൂടെ തന്നെ നല്ല ടേസ്റ്റുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെയാണിത്. അപ്പോൾ എല്ലാവരും ഈ ചിക്കൻ കേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇനി അടുത്തൊരു വെറൈറ്റി വീഡിയോയുമായി കണ്ടുമുട്ടാം. അതിനു മുന്നേ ആദ്യമായിട്ട് നമ്മുടെ ഈ ചാനൽ കാണുന്നവരും അല്ലെങ്കിൽ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.